നമസ്കാരം. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയിൽ പോയ സംസ്ഥാന സർക്കാർ വടികൊടുത്ത് അടിവാങ്ങിയ അവസ്ഥയിലാണ് എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വാദം. 2016 മുതൽ 2021 വരെ അധികാരത്തിലുണ്ടായിരുന്ന LDF സർക്കാരിൻ്റെ കാലത്തുണ്ടായ മിസ്മാനേജ്മെൻ്റാണ് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിക്ക് കാരണമെന്ന് തന്നെയാണ് സുപ്രീം കോടതിയും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 2020 മുതൽ പ്രതിപക്ഷമുയർത്തിയ വാദങ്ങളാണ് സുപ്രീം കോടതി ഇപ്പോൾ ശരിവച്ചിരിക്കുന്നത് എന്നുകൂടി സതീശൻ പറയുന്നു. ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനാണ് ഇക്കാര്യത്തിൽ പ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്തം. അദ്ദേഹം കാരണമാണ് ഇത്തരത്തിലുള്ള വലിയ കടക്കണിയിലേക്ക് കേരളം എത്തിയത്. കിഫ്ബി നിയമം തോമസ് ഐസക്ക് കൊണ്ടുവന്നപ്പോൾ ബജറ്റിന് പുറത്ത് കടം വാങ്ങാൻ പാടില്ല എന്നും ഭരണഘടനാ വിരുദ്ധമാണ് എന്നും പ്രതിപക്ഷം മുന്നറിയിപ്പ് നൽകി. ആ മുന്നറിയിപ്പാണ് ഇപ്പോൾ കോടതി കൂടി, സുപ്രീം കോടതി കൂടി ശരിവച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൽ നിന്ന് 56,700 കോടി രൂപ കിട്ടാനുണ്ട് എന്നും അതിനുവേണ്ടിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചതെന്നുമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ നവകേരള സദസ്സിൽ ഉൾപ്പെടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 56,700 കോടി കിട്ടാനുണ്ട് എന്നത് സംബന്ധിച്ച ഒരു വാദവും സർക്കാർ പക്ഷേ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചില്ല. കടമെടുക്കുവാനുള്ള പരിധി മാറ്റണമെന്നും കടമെടുപ്പിനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്നുമാണ് സർക്കാർ പക്ഷേ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത് തന്നെ. അപ്പോൾ അതിൽ നിന്ന് കേരളത്തിൻ്റെ ആവശ്യം സർക്കാരിന് കോടതിക്ക് മനസ്സിലായില്ല. 400,000 കോടി രൂപയുടെ പൊതുകടത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് കേരളം. അങ്ങനെ കേരളം വീണ്ടും കടമെടുത്താനുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. അപകടത്തിൽ നിന്ന് കരകയറാൻ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഈ കാലത്ത് ഒരു തരത്തിലുമുള്ള ശ്രമം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ധനകാര്യ മിസ്മാനേജ്മെൻ്റ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നികുതി പിരിവിലും ദുർച്ചെലവ് നിയന്ത്രിക്കുന്നതിലുമൊന്നും അഴിമതി തടയുന്നതിലുമൊന്നും സർക്കാർ വമ്പേ അൻപേ പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം. അടുത്ത 9 മാസത്തേക്ക് 6,600 കോടി മാത്രം കടമെടുക്കാവുന്ന ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിലേക്കാണ് കേരളം പോകുന്നത് എന്നത് മറന്നുപോകരുത്. എടുക്കുന്ന കടം തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കിഫ്ബി ബോണ്ട് 9.72% പലിശയ്ക്ക് എടുത്തിട്ട് 6% പലിശയ്ക്കാണ് മറ്റൊരു ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്നത് എന്നുള്ളത് പരസ്യമായ രഹസ്യം കൂടിയാണ്. കോടികളാണ് സംസ്ഥാനത്തിന് ഇതുകൊണ്ട് നഷ്ടമാകുന്നത്. ഇന്ത്യയിലെ കുറഞ്ഞ പലിശയ്ക്ക് പണം കിട്ടുമെന്നിരിക്കുകയാണ് വിദേശത്ത് പോയി ഈ മസാല ബോണ്ട് വിറ്റത് എന്നുള്ള കാര്യം സതീശൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അത് വാസ്തവമാണ്. എന്നാൽ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രം പാലം വലിച്ചതാണ് എന്നാണ് മുൻ ധനമന്ത്രി കൂടിയായിട്ടുള്ള ഡോക്ടർ TM തോമസ് ഐസക്കിൻ്റെ വാദം. 2016-21 സർക്കാരിൻ്റെ മിസ്മാനേജ്മെൻ്റാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം വസ്തുതകൾക്ക് നിരക്കുന്നതല്ല എന്ന് തോമസ് ഐസക്ക് അടിവരയിട്ട് പറയുകയാണ്. വ്യക്തമായ നിയമനിർമ്മാണത്തോടെയാണ് കിഫ്ബി രൂപീകരിച്ചത് എന്നും കിഫ്ബിയുടെ ധനസ്രോതസ്സും ചെലവുകളുമെല്ലാം നിശ്ചയിച്ചതാണ്. കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് കിഫ്ബി എന്ന് പറയപ്പെടുന്നത് വൻ മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ തോമസ് ഐസക്ക് വാതോരാതെ പറയുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുള്ള മുന്നേറ്റമാണ് നടത്തുന്നതെന്നും ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചതും കേരള വികസന രംഗത്ത് പുതിയൊരു കാഴ്ചപ്പാട് നൽകിയതുമൊക്കെ ഈ കാലയളവിലാണ് എന്നും 6 വർഷവും നല്ല നിലയിൽ മുന്നോട്ടു പോയ പ്രവർത്തനങ്ങൾ 7ാം വർഷം പ്രതിസന്ധിയിലായെങ്കിൽ അതിന് കാരണം കേന്ദ്രം നൽകേണ്ട ധനസഹായം കൃത്യമായി നൽകിയില്ല, ആ ധനസഹായം നിർത്തിയതാണ് ഇതിന് ധനപ്രതിസന്ധി കാരണമെന്ന് തോമസ് ഐസക് കുറ്റപ്പെടുത്തുകയാണ്. നിങ്ങൾ ആരോട് കുറ്റപ്പെടുത്തിയാലും സംഭവിക്കുന്നത് എന്താണ്? സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി വളരെ കൃത്യമായി കേരളം അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസും ഭരണം നടത്തുന്ന LDFഉം കേന്ദ്രത്തെ കുറ്റം പറയുന്നു, കോൺഗ്രസ് കേരളത്തെ കുറ്റം പറയുന്നു. ഇങ്ങനെ കേന്ദ്രത്തെയും കേരളത്തെയും കുറ്റം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ LDFഉം UDFഉം തീരുമാനിക്കേണ്ടത് ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഇങ്ങനെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? പകരം സാമ്പത്തികമായിട്ടൊരു പ്രതിസന്ധി ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊരു പ്രതിസന്ധിയിലേക്ക് ഈ സംസ്ഥാനം കൂപ്പുകുത്തിപ്പോകുന്നുണ്ട് എങ്കിൽ അതിൻ്റെ സാമ്പത്തിക ഉത്തരവാദിത്തം എന്ന് പറയപ്പെടുന്നത് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന തോമസ് ഐസക്കിനും ഇപ്പോഴത്തെ TN ബാലഗോപാലനുമാണോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ധനകാര്യമന്ത്രിമാർക്ക് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവരാണെങ്കിൽ ഒരു സംസ്ഥാനമെന്ന് പറയുന്നത് ഇങ്ങനെ മുച്ചൂട് മുടിഞ്ഞു പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി എന്തുകൊണ്ടുണ്ടാകുന്നു? 400,000 കോടിയിലേക്ക് നമ്മുടെ പൊതുകടം എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ നമ്മുടെ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇങ്ങനെ കടമെടുത്ത് വിറത്തനാളം ഈ കേരളത്തെ പോറ്റി മുന്നോട്ട് പോകുമെന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ കേന്ദ്രത്തെ കുറ്റം പറയാൻ കാണിക്കുന്ന നിങ്ങളുടെ ഈ ആർജവമുണ്ടല്ലോ, അതിവിടുത്തെ വരുമാന സ്രോതസ്സുകൾ കൂട്ടുവാനും വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുവാനും സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട ധനസഹായം കൃത്യമായി വാങ്ങിയെടുക്കുവാനും കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ളൊരു വലിയ സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിൽ ഉണ്ടാകില്ലായിരുന്നു. 400,000 കോടിയിലേക്ക് നമ്മുടെ പൊതുകടം ചെന്ന് കൂപ്പുകുത്തില്ലായിരുന്നു.
പകരം നിങ്ങളുടെ മിസ്മാനേജ്മെൻ്റ് തന്നെയാണ് ഈ പിടിപ്പുകേട് തന്നെയാണ് ഇതിന് കാരണമെന്ന് പറയുമ്പോൾ അതിനെ വെറുതെ തള്ളിക്കളയണ്ട, അതിന് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയാനും ശ്രമിക്കേണ്ട. തോമസ് ഐസക് ഇവിടെ നടന്നിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് നിങ്ങളുടെ പിടിപ്പുകേടും മിസ്മാനേജ്മെൻറ്റും തന്നെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല.